ഹായ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ? നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളെ പഠിച്ചിട്ടുണ്ട്, മാത്തമെറ്റിക്സിൽ ബേസിക് ആയിട്ട് നാല് ഓപ്പറേഷനാണ് ഉള്ളത്. ഒന്ന് അഡിഷൻ, രണ്ട് സബ്ട്രാക്ഷൻ, മൂന്ന് മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ നാല് എന്താണ് ഡിവിഷൻ. ഈ നാലുമാണ് നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് എന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വേറെയും ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ഒരു സെറ്റ് വന്നിട്ട് അതിലെ മാക്സിമം എലമെൻറ്റ്സ്, മാക്സിമം വാല്യൂസ് എടുത്തെഴുതുക, മിനിമം വാല്യൂസ് എടുത്തെഴുതുക, ഇതൊക്കെ എന്താണ്? ചില ഓപ്പറേഷൻസ് തന്നെയാണ്. പക്ഷേ ബേസിക് ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ ഈ നാലുമാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്നാണ്. ഓക്കെ, ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബൈനറി മീൻസ് എന്താണ്? ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് എലമെൻസിൽ നമ്മൾ ചില ഓപ്പറേഷൻ സപ്ലൈ ചെയ്യുന്നു, അണ്ടർ സെർട്ടൺ കണ്ടീഷൻസ് ദെൻ ദാറ്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് സെർട്ടൺ കണ്ടീഷൻ എന്നാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കും. ഞാൻ രണ്ട് എലമെൻ്റ് എടുക്കുന്നു, രണ്ട് കോമ അഞ്ച്, രണ്ട് അഞ്ച്, രണ്ട് നാച്ചുറൽ നമ്പർ എടുക്കുന്നു. ഈ രണ്ട് നമ്പറിൽ എനിക്ക് ഒരുപാട് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം, അഡിഷൻ അപ്ലൈ ചെയ്യാം, സബ്ട്രാക്ഷൻ അപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്ലസ് അഡിഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് അഡിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? രണ്ടും അഞ്ചും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സെവൻ. രണ്ട് ഒരു നാച്ചുറൽ നമ്പർ, ഫൈവും എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ. രണ്ട് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടി? ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടി. ഇവിടെ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, അതിന് ഞാനൊന്ന് ഓഡയുടെ പേരിൽ എഴുതുന്നു. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. ഇത് നാച്ചുറൽ നമ്പർ, ഇതും നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ ഓഡയുടെ പേഴ്സ് ഏത് സെറ്റിലെ എലമെൻസ് ആയിരിക്കും? ഏതിലായിരിക്കും? ഇത് എൻ ക്രോസ് എന്നിലെ എലമെൻസ് ആയിരിക്കും അല്ലെ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വരുമ്പോൾ അതിലെ എലമെൻസ് ആണ് ഏത്? ഓഡയുടെ പേഴ്സ്. അപ്പൊ എൻ ക്രോസ് എന്നിലെ എലമെന്റ് ആണിത്. സിംപ്ലിഫൈ ചെയ്തപ്പോൾ അണ്ടർ ദി ഓപ്പറേഷൻ ഞാൻ അതിനെ സ്റ്റാർ എന്ന് കൊടുക്കുന്നു. എനിക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ്, എല്ലായ്പ്പോഴും അഡീഷൻ അങ്ങനെ കൊടുക്കണമെന്നില്ല. അപ്പൊ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? അഡീഷൻ ആണ്. ഓക്കെ, സ്റ്റാർ എന്ന ഓപ്പറേഷൻ ഞാൻ ഇവിടെ എൻ ക്രോസ് എൻ ടു സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അഗെയിൻ എ നാച്ചുറൽ നമ്പർ കിട്ടി. അതായത് ഇവിടെ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും അതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നതായിരിക്കും? ഒരു നാച്ചുറൽ നമ്പർ. ഇവിടെ ഏത് ഓർഡറുടെ പേര് എടുത്താലും അതെന്താണ്? അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പറിലേക്ക് പോകും. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും അപ്പുറത്ത് എന്തുകൊണ്ട്? ഒരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എൻ ക്രോസ് എൻ ടു എൻ. സോ ഈ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഫ്രം എൻ ക്രോസ് എൻ ടു എൻ. ഓക്കെ, സോ വാട്ട് ഈസ് എ ബൈനറി ഓപ്പറേഷൻ? ആൻഡ് ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈ സെറ്റ് ബി ബൈനറി ഓപ്പറേഷൻ ഇഫ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ എന്താണ്? എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള എന്തായിരിക്കണം? ഫംഗ്ഷൻ ആയിരിക്കണം. അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ബൈനറി ആകണമെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. കൺഫ്യൂഷൻ ആക്കേണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ രണ്ട് എലമെന്റ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എല്ലായ്പ്പോഴും എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? എ എന്ന സെറ്റിനുണ്ടായിരിക്കണം. അതായത് ഇതിന്റെ എല്ലാം ഒരു ഇമേജ് എന്തുണ്ടായിരിക്കണം? അപ്പുറത്തുണ്ടായിരിക്കണം. അപ്പോഴാണ് അതിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി ഒരു ഓപ്പറേഷൻ ബൈനറി എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എല്ലാം ആ സെറ്റിലുണ്ടെങ്കിൽ ദാറ്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എ ബൈനറി ഓപ്പറേഷൻ. കിട്ടിയിട്ടായിരുന്നു. കുറെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ഞാൻ ചില ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യും. ആ ഓപ്പറേഷൻസ് ബൈനറി ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ആദ്യത്തത് കൺസിഡർ ആൻ ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എൻ ക്രോസ് എൻ ടു എൻ വെയർ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി. ചെക്ക് വെദർ ദിസ് ഓപ്പറേഷൻ ഈസ് ബൈനറി ഓർ നോട്ട്. ഇത് ബൈനറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്, അഡീഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പറിലാണ് ഈ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ എനിക്ക് എപ്പോഴും എന്തിനെ കിട്ടും? നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. സോ ക്ലിയർലി ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് അൻ എക്സാമ്പിൾ ഫോർ ബൈനറി ഓപ്പറേഷൻ.
നെക്സ്റ്റ് രണ്ടാമത് ഞാൻ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു എസ് സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി ഇവിടെയും സെറ്റ് എന്ത് തന്നെയാണ് നാച്ചുറൽ നമ്പർ തന്നെയാണ് ഓപ്പറേഷൻ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ട്രാക്ഷൻ മൈനസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രണ്ട് നാച്ചുറൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താലും എപ്പോഴും നമുക്ക് എന്തിനു കിട്ടണം നാച്ചുറൽ നമ്പർ കിട്ടിയാൽ ദാറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ആണോ രണ്ട് നാച്ചുറൽ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുമോ നാച്ചുറൽ നമ്പർ കിട്ടുമോ ഇല്ല അല്ല എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കാണിക്കണം ഒരു എക്സാമ്പിൾ കാണിക്കണം എക്സാമ്പിൾ ത്രീ സ്റ്റാർ ഫൈവ് എന്തായിരിക്കും എ സ്റ്റാർ ബി എ മൈനസ് ബി അപ്പൊ ത്രീ സ്റ്റാർ ഫൈവ് എന്ത് വരും ത്രീ മൈനസ് ഫൈവ് ഈക്വൽ ടു മൈനസ് ടു അത് ഒരു നാച്ചുറൽ നമ്പർ ആണോ അല്ല മൈനസ് ടു നോട്ട് ആൻ എലമെന്റ് ഓഫ് എൻ ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ എന്തല്ല ബൈനറി ഓപ്പറേഷൻ അല്ല അണ്ടർ ദ ഗിവൺ സെറ്റ് നാച്ചുറൽ നമ്പർ ഓക്കെ വേറൊരു എക്സാമ്പിൾ അത് ഞാൻ എഴുതുന്നില്ല എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി എ ബി ക്ലിയർലി ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ കാരണം രണ്ട് നാച്ചുറൽ നമ്പറിന്റെ പ്രോഡക്റ്റ് എപ്പോഴും എന്തിനായിരിക്കും നാച്ചുറൽ നമ്പർ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് മൂന്നാമത്തത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി ഇത് ബൈനറി ആണോ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ സ്റ്റാർ പറഞ്ഞാൽ ഡിവിഷൻ എന്നാണ് രണ്ട് നാച്ചുറൽ നമ്പർ ഡിവൈഡ് ചെയ്താൽ നാച്ചുറൽ നമ്പർ കിട്ടുമോ ഇല്ല ഒരു എക്സാമ്പിൾ കാണിച്ചാൽ പോരെ ത്രീ സ്റ്റാർ ഫോർ ഈക്വൽ ടു എന്ത് കിട്ടും എ സ്റ്റാർ ബി എ ബൈ ബി അപ്പൊ ത്രീ സ്റ്റാർ ഫോർ എന്താണ് ത്രീ ബൈ ഫോർ വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എൻ Therefore, it is not a binary operation. ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം ഇൻറ്റിജേഴ്സിന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം ഞാനിപ്പോൾ നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ഇസഡ് കോസ് ഇസഡ് ടു ഇസഡിലേക്കാണെങ്കിൽ അഡിഷൻ ബൈനറി ആണോ ചിന്തിക്കൂ സബ്ട്രാക്ഷൻ ബൈനറി ആണോ ചിന്തിക്കൂ പ്രോഡക്റ്റ് ഡിവിഷൻ ഒക്കെ ബൈനറി ആണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ ആൻസർ തീർച്ചയായിട്ടും കിട്ടും ഓക്കെ ക്വസ്റ്റ്യൻ കൺസിഡർ ആൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ഫ്രം ആർ കോസ് ആർ ടു ആർ Where R is the set of all real numbers. Where S star B equal to A into B square. Check whether this operation is binary or not. ഈ ഓപ്പറേഷൻ ബൈനറി ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് എസ് സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി സ്ക്വയർ അല്ലേ ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ സ്ക്വയർ അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും തന്നെ വരണമെന്നില്ല അല്ലേ ഇവിടെ എന്താണ് ഓപ്പറേഷൻ ഇവിടെ സ്റ്റാർ മീൻസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് നമ്പർ അതാണ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ബൈനറി ആണോ എന്ന് ചെക്ക് ചെയ്യണം അണ്ടർ ദ ഗിവൺ സെറ്റ് റിയൽ നമ്പേഴ്സ് അല്ലേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആണ് സെറ്റ് അപ്പോൾ നമുക്കറിയാം ഏത് രണ്ട് റിയൽ നമ്പർ എടുക്കുക ആദ്യത്തെ റിയൽ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ സ്ക്വയർ ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും എന്ത് തന്നെയാണ് റിയൽ നമ്പർ റിയൽ നമ്പർ ഇൻറ്റു റിയൽ നമ്പർ ഈസ് ഓൾവേസ് റിയൽ നമ്പർ അത് ക്ലിയർ ആണ് അല്ലേ നിങ്ങൾക്ക് ഏത് എക്സാം നോക്കിയാലും മനസ്സിലാവും അപ്പോൾ ക്ലിയർലി എന്താണ് ഇവിടെയുള്ള എല്ലാ എലമെൻസും എന്ത് തന്നെയായിരിക്കും റിയൽ നമ്പർ തന്നെയായിരിക്കും ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ എലമെൻസും റിയൽ നമ്പർ സോ ഇറ്റ് ഈസ് ക്ലിയർലി എ ബൈനറി ഓപ്പറേഷൻ നെക്സ്റ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എ ബി എന്താണ് റിയൽ നമ്പർ ഇവിടെ സിമ്പിൾ ആണ് ഡിവിഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ ഇത് ബൈനറി ആണോ എന്ന് ചെക്ക് ചെയ്യണം രണ്ട് റിയൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും റിയൽ നമ്പർ ആണോ ഒറ്റ നോട്ടത്തിൽ നമ്മളെന്ത് പറയും ആണ് എന്ന് പറയും അല്ലേ രണ്ട് റിയൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ റിയൽ നമ്പർ അല്ലേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഫൈവ് സ്റ്റാർ സീറോ എന്ത് കിട്ടും ഈക്വൽ ടു എ സ്റ്റാർ ബി എ ബൈ ബി അപ്പൊ ഫൈവ് സ്റ്റാർ സീറോ എന്താണ് ഫൈവ് ബൈ സീറോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താലോ ഫൈവ് തന്നെ എടുക്കണം നിർബന്ധം ഒന്നുമില്ല ഫൈവ് ബൈ സീറോ വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ നമ്മൾ ഇൻഫിനിറ്റി എന്നൊക്കെ പറയും അത് എന്താണ് റിയൽ നമ്പറിൽ വരണാണോ അല്ല വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ അപ്പോൾ എ സ്റ്റാർ സീറോ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റും എന്തിനകത്ത് വരത്തില്ല ഈ റിയൽ നമ്പറിനകത്ത് വരത്തില്ല എക്ക് ഞാൻ അഞ്ചെന്ന് കൊടുത്തേ ഉള്ളൂ ത്രീ കൊടുക്കാം ഫൈവ് കൊടുക്കാം മൈനസ് ഫൈവ് കൊടുക്കാം എന്തോളം കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആ നമ്പേഴ്സ് എന്ത് വരത്തില്ല റിയൽ നമ്പറിനകത്ത് ഗിവൺ സെറ്റിനകത്ത് വരത്തില്ല ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓക്കെ അപ്പൊ ഈ ഒറ്റ ഡെഫിനിഷൻ ഈ ഒരു കേസിൽ മാത്രമാണ് ഇതെന്താണ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ബാക്കി എല്ലാ കേസിലും റിയൽ നമ്പർ തന്നെയാണ് വരുന്നത് പക്ഷെ ഒന്നിലെങ്കിലും തെറ്റിയാൽ നമ്മൾ എന്ത് പറയും നോട്ട് ബൈനറി എന്ന് പറയും ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ആൻ ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം ഇസഡ് പ്ലസ് കോസ് ഇസഡ് പ്ലസ് ടു ഇസഡ് വേർ ഇസഡ് പ്ലസ് ഈസ് ദ പോസിറ്റീവ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വേർ എസ് സ്റ്റാർ ബി ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി Check whether this operation is binary or not. ഇത് ബൈനറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എലമെന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക മോഡുലസ് എടുക്കുക അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ
ഒരു സാമ്പിൾ പറഞ്ഞാൽ 3 സ്റ്റാർ 4 എന്താണ് കിട്ടുന്നത് പറഞ്ഞോളൂ 3 സ്റ്റാർ 4 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 3 മൈനസ് 4 is equal to എന്താ കിട്ടുക 3 മൈനസ് 4 മോഡുലസ് ഓഫ് 3 മൈനസ് 4 മൈനസ് 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് 1 എന്തിനാണ് പ്ലസ് 1 ഇതേപോലെ ഏത് എക്സാമ്പിൾ എടുത്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ അതർവൈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ആണോ ചെക്ക് ചെയ്യുക നിങ്ങൾ ഏത് രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഇസ് എ പ്ലസ് ആണേ പോസിറ്റീവ് ഇന്റിജേഴ്സ് കൊടുത്താലും അത് സബ്ട്രാക്ട് ചെയ്തിട്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും ഒരു പോസിറ്റീവ് ഇന്റിജർ തന്നെയായിരിക്കും ദെയർഫോർ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ അപ്പോൾ ഒരു കുട്ടി എന്നത് ചെറുപ്പത്തിൽ ചോദിക്കും എന്താണ് ഇവിടെ സാർ ത്രീ എക്ക് ത്രീ ബിക്കും ത്രീ കൊടുത്താൽ എന്ത് സംഭവിക്കും ത്രീ മൈനസ് ത്രീ സീറോ അബ്സല്യൂട്ട് വാല്യൂ സീറോ അത് പോസിറ്റീവ് ആണോ അബ്സല്യൂട്ട് വാല്യൂ സീറോ സീറോ തന്നെയാണ് ഇസഡ് പ്ലസിൽ എന്തുണ്ട് സീറോ ഉണ്ട് ദെയർഫോർ ക്ലിയർലി ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും എന്തിനു കിട്ടും ഒരു പോസിറ്റീവ് ഇൻഡിജർ തന്നെയായിരിക്കും കിട്ടുന്നത് ഓക്കെ സോ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻസിന്റെ ചില പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ നോക്കിയോ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് ഇഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എ അല്ലേ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എ ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ് എ സ്റ്റാർ ബി കാണുമ്പോഴും തിരിച്ച് ബി സ്റ്റാർ എ കാണുമ്പോഴും ഒരേ ആൻസർ കിട്ടണം എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഓപ്പറേഷൻ ഈസ് സെറ്റ് ടു ബി എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഇതേപോലെ ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും നിങ്ങൾക്കറിയാം എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു അടുത്ത ബ്രാക്കറ്റ് മാറ്റി കൊടുക്കുക എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ഓൾ എ കോമ ബി കോമ സി എലമെന്റ് ഓഫ് എ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ബൈനറി ഓപ്പറേഷൻ എന്ത് പറയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയും ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട് എന്താണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് എ ബൈനറി ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ് ഓക്കെ നോക്കിക്കോളൂ എ എന്ന് പറയുന്നത് ഈ ഗിവൺ സെറ്റിലെ ഒരു എലമെന്റ് ഞാൻ ആ എലമെന്റും ഒരു എലമെന്റ് അത് ഇ എന്നിരിക്കട്ടെ എ സ്റ്റാർ ഇ കാണുന്നു അപ്പോൾ എനിക്ക് എന്ത് തന്നെ എ തന്നെ കിട്ടുകയാണെങ്കിൽ ഈ ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഒരു എലമെന്റും ഐഡന്റിറ്റി എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് തന്നെ കിട്ടിയാൽ ദ സെക്കൻഡ് എലമെന്റ് ഈസ് കോൾഡ് എന്താണ് ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ് ഇത് തിരിച്ചും പറയാം എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു തിരിച്ചെന്താണ് ഇ സ്റ്റാർ എ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന സെറ്റിൽ ഏതൊരു എലമെന്റ് എടുത്തിട്ട് ഐഡന്റിറ്റി എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ എലമെന്റ് തന്നെ കിട്ടുകയാണെങ്കിൽ ഈസ് കോൾഡ് എന്താണ് ഐഡന്റിറ്റി എലമെന്റ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് നേരത്തെ നമ്മൾ പല സ്ഥലങ്ങളിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുമാണ് ലാസ്റ്റ് ലെറ്റ് എ ആൻഡ് ബി ആർ ടു എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ എ സ്റ്റാർ ബി എയും ബിയും തമ്മിൽ ഞാൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം തിരിച്ച് ചെയ്താലും ഇത് തന്നെ ബി സ്റ്റാർ എ ഈക്വൽ ടു ചെയ്താലും എനിക്ക് എന്ത് കിട്ടണം ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം ദെൻ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ എങ്കിൽ ബി എ നമ്മൾ എന്ത് പറയും എയുടെ ഇൻവേഴ്സ് അതായത് എ റൈസ് ടു മൈനസ് 1 ഈക്വൽ ടു എന്ത് പറയും ബി രണ്ട് എലമെന്റ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയാൽ ഒന്ന് മറ്റേതിന്റെ എന്തെന്ന് പറയും ഇൻവേഴ്സ് എന്ന് പറയും എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ദെർഫോർ എ ഈസ് കോൾഡ് അല്ലെങ്കിൽ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ എയുടെ ഇൻവേഴ്സ് എന്തെന്ന് പറയും ബി ആൻഡ് വൈസ് വേഴ്സ തിരിച്ച് നമുക്ക് പറയാം ഓക്കെ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഓക്കെ ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ പ്രോപ്പർട്ടീസിന്റെ ചില വെരിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Okay, first question, എഴുതിക്കോളൂ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ക്യു സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു ചെക്ക് വെദർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ് ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഇവിടെ എന്താണ് ഓപ്പറേഷൻ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക ദെൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ ടു
നമുക്ക് കമ്മ്യൂട്ടേറ്റ് ചെക്ക് ചെയ്യാം എന്ത് കാണണം ബി സ്റ്റാർ എ കാണണം എന്ത് കിട്ടും എ സ്റ്റാർ ബി എ പ്ലസ് ബി ബൈ ടു അപ്പൊ ബി സ്റ്റാർ എന്തായിരിക്കും ബി പ്ലസ് എ ബൈ ടു ശരിയല്ലേ ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് എ പ്ലസ് ബി തന്നെയാണ് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു എഴുതാം എ പ്ലസ് ബി ബൈ ടു ഇത് രണ്ടും സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾസോ സെയിം ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എന്ത് കിട്ടി ബി സ്റ്റാർ എ എന്ന് കിട്ടി ഹെൻസ് സ്റ്റാർ ഈസ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഈ ബൈനറി ഓപ്പറേഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കിട്ടി വളരെ സിമ്പിൾ ആണ് ഇനി നമുക്ക് ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം അതിനുവേണ്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ എന്തായിരിക്കും ബി സ്റ്റാർ സി ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കൂട്ടുക രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ബി സ്റ്റാർ സി എന്തായിരിക്കും കൂട്ടുക ബി പ്ലസ് ഇ ബൈ ടു രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഞാൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ ടു സീക്വൽ ടു ഇപ്പോൾ ഇത് എ സ്റ്റാർ ഇത് മൊത്തം ബി എന്ന് വിചാരിക്കുക എന്താണ് എ സ്റ്റാർ ബി രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ ടു അപ്പോൾ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഇത് പ്ലസ് ഈ നമ്പർ അതെന്താണ് ബി പ്ലസ് സി ബൈ ടു ഡിവൈഡഡ് ബൈ ടു അല്ലേ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവ തമ്മിൽ ആഡ് ചെയ്യുക എന്നിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇത് പ്ലസ് ഇത് ബൈ എന്താണ് ടു ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക നിങ്ങൾക്കറിയാം ഇത് ബൈ ഒന്നെന്ന് എടുത്താൽ സിക്വൽ ടു എന്ത് കിട്ടും ഇത് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ടു എ പ്ലസ് ഒന്നിൻ്റെ ബി പ്ലസ് സി എന്ത് തന്നെയാണ് ബി പ്ലസ് സി ബൈ ബൈ എന്ത് കിട്ടും ഈ ഡിവൈഡ് ബൈ ടു എന്ന് വരും ആ ടൂം ഈ ടൂം കൂടെ എന്ത് കിട്ടും ഫോർ എന്ന് കിട്ടും ഓക്കെ ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എ സ്റ്റാർ ബി സ്റ്റാർ സി നമ്മൾ കാണണം സീക്വൽ ടു എ സ്റ്റാർ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്തായിരുന്നു എ പ്ലസ് ബി ബൈ ടു സ്റ്റാർ സി സീക്വൽ ടു ഇപ്പൊ പറഞ്ഞതുപോലെ എന്തെഴുതാം ഇതാണ് എ എന്ന് എടുക്കേണ്ടത് എ സ്റ്റാർ ബി എന്നിരിക്കുന്നു സ്റ്റാർ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇത് പ്ലസ് ഇത് എ പ്ലസ് ബി ബൈ ടു പ്ലസ് സി ഇത് പ്ലസ് ഇത് ബൈ ടു എന്ന് എഴുതണം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബൈ ഒന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും വൺ ഇൻറ്റു എ പ്ലസ് ബി എന്ത് തന്നെയാണ് എ പ്ലസ് ബി പ്ലസ് ടു ഇൻറ്റു സി എന്ത് കിട്ടും ടു സി ഡിവൈഡഡ് ബൈ ഈ ടു വരും ആ ടു ഈ ടു കൂടെ എന്ത് കിട്ടും ഫോർ നേരത്തെ കിട്ടിയത് ഇതും ഇതും കമ്പയർ ചെയ്യുക ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക ഇത് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക ഇത് ടു എ പ്ലസ് ബി പ്ലസ് ഇ ഇതെന്താണ് എ പ്ലസ് ബി പ്ലസ് ടു സി രണ്ടും ഈക്വൽ ആണോ അല്ല ഇതും ഇതും എന്തല്ല ഈക്വൽ അല്ല ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് അവസാന കൺക്ലൂഷൻ എടുത്തെഴുതണം എന്താണ് എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു അല്ലേ എന്താണ് എ സ്റ്റാർ ബി സ്റ്റാർ സി ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഇത് രണ്ടും ഈക്വൽ ആയാലേ എന്താവത്തുള്ളൂ അസോസിയേറ്റീവ് ആവത്തുള്ളൂ ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് നോക്കുക സിംപ്ലിഫിക്കേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ ഫോർ ചെക്ക് വെദർ ദിസ് ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇനി ഇവിടെ എന്താണ് ഓപ്പറേഷൻ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ ഫോർ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബി സ്റ്റാർ എ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ദെൻ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈക്വൽ ടു എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താലും ബിയും എയും മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെയാണ് സോ എ ബി ബൈ എന്തെഴുതാം ഫോർ എന്നെഴുതാം ഇതും ഇതും സെയിം അല്ലേ ദെയർഫോർ എന്ത് കിട്ടി ആ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ദെയർഫോർ സ്റ്റാർ ഈസ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം ദെയർഫോർ സ്റ്റാർ ഈസ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഇനി നമുക്ക് അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്താണ് ബി സ്റ്റാർ സി ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ ഫോർ അപ്പൊ ബി സ്റ്റാർ സി എന്താണ് ബി ഇൻറ്റു സി ബൈ എന്താണ് ഫോർ സീക്വൽ ടു ഇപ്പോൾ എ സ്റ്റാർ ഇത് ബി എന്ന് വിചാരിക്കുക
അപ്പോൾ എസ് സ്റ്റാർ ബി എസ് സ്റ്റാർ ബി എന്ന് എന്താണ് ഇത് ഇൻറ്റു ഇത് ദെൻ ഡിവൈഡിങ് ബൈ ഫോർ അപ്പൊ എന്ത് കിട്ടും എ ഇൻ ടു ബി സി ബൈ ഫോർ ദെൻ ഡിവൈഡിങ് ബൈ ഫോർ സിക്വൽ ടു എ ബി സി ഡിവൈഡഡ് ബൈ എന്തൊരു ഫോർ ഈ ഫോറും കൂടാകുമ്പോൾ എന്ത് കിട്ടും സിക്സ്റ്റീൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എനിക്ക് കാണണം അതിനുവേണ്ടി ബ്രാക്കറ്റ് മാറ്റി ചെയ്യുക എസ് സ്റ്റാർ ബി സ്റ്റാർ സി സിക്വൽ ടു എസ് സ്റ്റാർ ബി നമുക്കറിയാം എ ഇൻറ്റു ബി ബൈ ഫോർ സ്റ്റാർ എന്താണ് സി സിക്വൽ ടു ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് എ എന്ന് എടുക്കുക സ്റ്റാർ ഇത് ബി എസ് സ്റ്റാർ ബി എന്താണ് ഇത് ഇൻറ്റു ഇത് ദെൻ ബൈ ഫോർ അപ്പോൾ എ ബി ബൈ ഫോർ ഇൻറ്റു എന്താണ് സി ഇത് ഇൻറ്റു ഇത് ബൈ എന്താണ് ഫോർ സിക്വൽ ടു എന്ത് കിട്ടും സിമ്പിൾ അല്ലേ എ ബി സി ഡിവൈഡഡ് ബൈ ഫോർ ഈ ഫോറും കൂടാകുമ്പോൾ എന്ത് കിട്ടും സിക്സ്റ്റീൻ ഇതും എ ബി സി ബൈ സിക്സ്റ്റീൻ ഇതും എ ബി സി ബൈ സിക്സ്റ്റീൻ ദേർഫോർ എൽ എച്ച് എസ് നോക്കുക അല്ലെ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ദേർഫോർ നിർബന്ധമായിട്ട് ആ കണ്ടീഷൻ എടുത്തേണം എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എന്താണ് ദിസ് വൺ എ സ്റ്റാർ ബി സ്റ്റാർ സി ഹെൻസ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായും എഴുതി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കോ ക്വസ്റ്റ്യൻ Again, നേരത്തെ let a star be a binary operation on Q, set of all rational numbers, defined as a star b equal to a square plus b square. Check whether star is commutative or associative. Okay. അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം ഇവിടെ എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ് സ്ക്വയർ ചെയ്യുക ദെൻ ആഡ് ചെയ്യുക ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ഇതാണ് ഓപ്പറേഷൻ എങ്കിൽ ബി സ്റ്റാർ എ എന്തായിരിക്കും ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാലും തിരിച്ച് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് രണ്ടും സെയിം ഒന്ന് കിട്ടി ദേർഫോർ എന്താണ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഹെൻസ് സ്റ്റാർ ഈസ് എന്താണ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് വളരെ സിമ്പിൾ അല്ലേ ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇനി അസോസിയേറ്റീവ് അസോസിയേറ്റീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം എന്താണ് ബി സ്റ്റാർ സി ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ അപ്പൊ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്തുവരും ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് അടുത്ത നമ്പറിന്റെ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സിക്വൽ ടു ഇപ്പോൾ ഇത് എ ഇതെന്ത് വിചാരിക്കണം ബി അപ്പൊ ഇത് എ സ്റ്റാർ ബി എന്ന രീതിയിൽ ഇരിക്കുന്നു എന്താണ് ഇവിടെ സ്റ്റാർ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് അടുത്ത നമ്പറിന്റെ സ്ക്വയർ അടുത്ത നമ്പർ ഇതാണ് അതെന്താണ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അതിന്റെ സ്ക്വയർ അത്രയോ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ വെച്ചിരുന്നാൽ മതി ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ എ സ്റ്റാർ ബി അല്ലേ അടുത്ത് ഇതിങ്ങനെയാണ് എ സ്റ്റാർ ബി അടുത്ത സ്റ്റാർ എന്താണ് സി സിക്വൽ ടു എ സ്റ്റാർ ബി നിങ്ങൾക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സ്റ്റാർ എന്താണ് സി സിക്വൽ ടു ഇപ്പോൾ ഇത് എ സ്റ്റാർ ഇതെന്ന് എടുത്തു അല്ലെ ബി എന്ന് എടുത്തു എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞോളൂ ആദ്യത്തെ സ്ക്വയർ ആദ്യത്തെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് സി സ്ക്വയർ ഇത് രണ്ടും സെയിം ആവുമോ ഇത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ രണ്ടും ഈക്വൽ ആവുമോ ഒരിക്കലും ഈക്വൽ ആകത്തില്ല എ സ്റ്റാർ ബ്രാക്കറ്റിനകത്ത് ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഓക്കെ വളരെ സിമ്പിൾ ആണ് നോക്കുക അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ബൈനറി ഓപ്പറേഷൻ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അത് വെരിഫൈ ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ് ചെയ്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ബൈനറി ഓപ്പറേഷൻസിന്റെ കൂടുതൽ പ്രോബ്ലംസുമായി വീണ്ടും നമുക്ക് കാണാം പക്ഷെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ടെക്സ്റ്റിൽ ഞാനിപ്പോൾ ക്ലാസ് ചെയ്തതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അത് നിങ്ങൾ ചെയ്തു നോക്കുക ആൻസേഴ്സ് വെരിഫൈ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബൈനറി ഓപ്പറേഷന്റെ കൂടുതൽ പ്രോബ്ലംസുമായി വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ